പത്രപ്രവർത്തകനായ കെ എം ബഷീറിനെ മദ്യപിച്ച് ലെക്ക് കെട്ട് അർദ്ധരാത്രിയിൽ കാറ് കൊണ്ട് ഇടിച്ച് കൊലപ്പെടുത്തിയ ശ്രീറാം വെങ്കിട്ടരാമൻ ഉയർന്ന IAS ഉദ്യോഗസ്ഥൻ അയാളിപ്പോൾ ഗതികിട്ട പ്രേതം പോലെ അരഞ്ഞു തിരിയുകയാണ്. അയാളെ സർവീസിൽ തിരിച്ചെടുത്തപ്പോൾ തന്നെ പത്രപ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും എല്ലാം എതിർത്തതാണ്. ഇപ്പോൾ അയാളെ സർക്കാർ സുപ്രധാനമായ ഒരു പോസ്റ്റിലേക്കാണ് നിയമിച്ചത്, ആലപ്പുഴ ജില്ലാ കളക്ടർ. ഉടൻ തന്നെ പ്രതിഷേധമുണ്ടായി. ഏറ്റവും മുന്നിൽ ജമാഅത്തെ ഇസ്ലാമിയായിരുന്നു പ്രതിഷേധിക്കാൻ എത്തിയിരുന്നത്. പിന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പത്രപ്രവർത്തകർ ഒറ്റക്കെട്ടായി ഇയാളെ ജില്ലാ കളക്ടർ എന്നുള്ള പോസ്റ്റിലേക്ക് നിയമിക്കുന്നത് എതിർക്കും എന്ന് പറഞ്ഞ് അവർ പ്രതിഷേധം ഉയർത്തിയുണ്ടായി. അതുപോലെ തന്നെ മറ്റ് സംഘടനകളും എല്ലാവരും തന്നെ ഇയാൾക്കെതിരായിട്ട് സമരം ചെയ്യാൻ മുന്നോട്ട് വന്നു. അപ്പോൾ ഗത്യന്തരമില്ലാതെ സർക്കാർ പ്രത്യേകിച്ച് പത്രപ്രവർത്തകരുടെ പ്രതിഷേധത്തിനേക്കാൾ ഉപരി ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകരും സംഘടനയും വളരെ തീക്ഷ്ണമായ രീതിയിൽ തന്നെ ഇതിൽ പ്രതികരിച്ചതോടുകൂടി സർക്കാരിന് പിന്നോട്ട് പോകേണ്ടി വന്നു. കളക്ടർ നിയമനം നടത്തിയ ഉത്തരവ് പിൻവലിക്കുകയും അയാളെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ ജനറൽ മാനേജരായി നിയമനം നൽകുകയും ചെയ്തു. അപ്പോൾ അവിടെയും രക്ഷയില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കാരണം CPI മന്ത്രിമാരുടെ വകുപ്പുകളാണിതെല്ലാം. നേരത്തെ നിയമിച്ച റവന്യൂ കളക്ടർ നിയമനമൊക്കെ എന്ന് പറഞ്ഞാൽ റവന്യൂ വകുപ്പിൻ്റെ കീഴിലുള്ളതാണ്. ആ റവന്യൂ വകുപ്പിലും അതുപോലെ തന്നെ ഇപ്പോഴത്തെ സിവിൽ സപ്ലൈസ്, അതും രണ്ടും CPI മന്ത്രിമാരുടെ വകുപ്പുകളാണ്. കളക്ടറായി നിയമിച്ചതും അന്ന് റവന്യൂ മന്ത്രിയായ നമ്മുടെ രാജനോട് ആലോചിക്കുകയാണ് ചെയ്തതെന്ന് CPIക്ക് പരാതി ഉണ്ടായിരുന്നു. പക്ഷേ CPI കടുംപിടുത്തം എടുക്കുന്നതിന് മുമ്പ് തന്നെ വെങ്കട്ടരാമന് അവിടെ വിട്ട് ഓടേണ്ടി വന്നു. ഇപ്പോൾ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ജനറൽ മാനേജർ എന്ന് പറഞ്ഞാൽ GR അനിലിൻ്റെ വകുപ്പാണ്. അനിൽ വളരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചു കഴിഞ്ഞു. ഇത് ശരിയല്ല, ഇതുപോലുള്ള ഈ ജനദ്രോഹ പരിപാടികൾ ചെയ്യുന്ന ആളുകളെ മുഴുവൻ, ആർക്കും വേണ്ടാത്ത കണ്ടം ചെയ്ത പാർട്ടികളെ ഞങ്ങളുടെ വകുപ്പുകളിലേക്ക് എടുത്ത് മാറ്റുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രതിഷേധിക്കുകയും CPI അത് പ്രകടിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ ജനറൽ മാനേജർ സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തിന് പോകേണ്ടി വരും. ഇതാണ് ഇപ്പോൾ വെങ്കട്ടരാമൻ്റെ ആ ദുരവസ്ഥയ്ക്ക് കാരണം. വെങ്കട്ടരാമൻ നമ്മുടെ പഴയ മന്ത്രി MM മണി പറഞ്ഞതുപോലെ ചില്ലറക്കാരനൊന്നുമല്ല. ഇടുക്കിയിലെ സബ് കളക്ടറായിരുന്ന സമയത്ത് തന്നെ എന്തെല്ലാം ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന് ചേരാത്ത എന്തെല്ലാമുണ്ടോ അതെല്ലാം അവിടെ ചെയ്ത് കൂട്ടിയായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ഈ വാഹനാപകടത്തിൽ മരിച്ച ബഷീറിൻ്റെ അനുസ്മരണ ചടങ്ങ് പ്രസ്ക്ലബിൽ നടക്കുമ്പോൾ അദ്ദേഹം അന്നൊരു പ്രസംഗം നടത്തി. അപ്പോൾ അതിലും പറഞ്ഞു, നിയമം അനുസരിക്കേണ്ട അല്ലെങ്കിൽ അനുസരിപ്പിക്കേണ്ട എക്സിക്യൂട്ടീവ് മനുഷ്യരുടെ അധികാരമുള്ള സ്ഥാനങ്ങളാണ് ഈ സബ് കളക്ടറും കളക്ടറും എന്നൊക്കെ പറയുന്ന പോസ്റ്റുകൾ. അവർക്ക് കുറ്റങ്ങൾ ചെയ്താൽ എങ്ങനെയാണ് കുറ്റകൃത്യങ്ങൾ തടയേണ്ടതെന്നും അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ മറയ്ക്കേണ്ടത് എന്നുള്ളത് നന്നായിട്ടറിയാം. ആ വഴി മുഴുവൻ ഒരു IAS ഉദ്യോഗസ്ഥന് ചേരാത്ത രീതിയിൽ ആദ്യം 7 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അയാളുടെ ബ്ലഡ് എന്നെ കൊടുത്തത്. 7 മണിക്കൂർ കഴിഞ്ഞാൽ ബ്ലഡിൽ പിന്നെ മദ്യത്തിൻ്റെ അംശം ഉണ്ടാവില്ല എന്ന് ഏത് കൊച്ചുകുട്ടിക്ക് പോലും അറിയാം. അതിനു പുറമെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഒരു സ്വകാര്യ ആശുപത്രിയുടെ അവിടെ പോയി അദ്ദേഹം രക്തം മുഴുവൻ ഡയാലിസിസ് ചെയ്തു. അപ്പം അതുകൂടി കഴിഞ്ഞപ്പോൾ പരിപൂർണ ക്ലീനായി. അപ്പോൾ കോടതിയിൽ ചെന്നാൽ KM ബഷീറിൻ്റെ കൊലയാളി വളരെ സേഫായിട്ട് രക്ഷപ്പെട്ടു പോകും. അത്ര ക്രിമിനൽ മൈൻഡഡ് ആയിട്ടുള്ള ഒരു IAS ഉദ്യോഗസ്ഥനാണ് ശ്രീറാം വെങ്കട്ടരാമൻ. അയാളെ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് ഗവൺമെൻറ്റും ചിലപ്പോൾ പന്ത് കെട്ടി കളിക്കുകയാണോ എന്നും എനിക്കറിയില്ല, നമുക്ക് ആർക്കും അറിയില്ല. പക്ഷേ ഈ കളക്ടർ പോസ്റ്റിലേക്ക് ഇയാൾ നിയമിച്ചതിൻ്റെ ഒരു ഗൂഢാലോചനയെന്നാണ് CPM കേന്ദ്രങ്ങൾ പറയുന്നത്. അപ്പോൾ അത് ഒരു CPM വകുപ്പ് ഭരിക്കുന്ന മന്ത്രിമാരുടെ CPM മന്ത്രിമാരുടെ ഒരു വകുപ്പിലും ശ്രീറാം വെങ്കട്ടരാമനെ കൊടുക്കാതെ
മനപ്പൂർവ്വം സി പി ഐ മന്ത്രിമാരുടെ വകുപ്പുകളിലേക്ക് ഇങ്ങനെ മാറ്റി മാറ്റി വിട്ടത് എന്തോ ഒരു കുതന്ത്രമാണ് അതിൻ്റെ പുറകിലുണ്ടെന്നാണ് ആ ചിലരൊക്കെ സംശയിക്കുന്നത്. ന്യായമായും സംശയിക്കാവുന്ന കാര്യമാണ്. കാരണം ഇതുപോലെ ആർക്കും വേണ്ടാത്ത ഉദ്യോഗസ്ഥന്മാർ, ക്രിമിനൽ മൈൻഡായ ഉദ്യോഗസ്ഥന്മാർ, ഇങ്ങനെയുള്ള സിവിൽ സപ്ലൈസ് പോലുള്ള ഒരു ജനകീയ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്ത് കൊണ്ടുവയ്ക്കുന്നത് ഒട്ടും ഉചിതമല്ല എന്നുള്ളത് ആർക്കും ബോധ്യമുള്ളൊരു കാര്യമാണ്. ഇത്തരത്തിൽ ചീത്തപ്പേരുണ്ടാക്കിയ ഈ ഉദ്യോഗസ്ഥനെ തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാർ ഇവിടെ നിലനിർത്താൻ പാടില്ല. കേന്ദ്രത്തിൽ ഡെപ്യൂട്ടേഷൻ ലയിക്കുകയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞിട്ട് വേറെ എവിടെയെങ്കിലും രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിലേക്ക് അയക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ എന്നും ഈ ഉദ്യോഗസ്ഥൻ ഒരു ശാപമായിരിക്കും. പ്രത്യേകിച്ച് പത്രപ്രവർത്തകർക്ക് ഇയാളെ കാണുന്നതിനെ അലർജിയാണ്. കാരണം അത്രമാത്രം ക്രൂരമായ ഒരു മനോഭാവമാണ് അന്ന് ഈ ബഷീറിനോട്, മരിച്ച ബഷീറിനോട് ഇയാൾ കാണിച്ചത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇയാളെ കേരളത്തിൽ നിലനിർത്താൻ പാടില്ല എന്നുള്ളതാണ് കേരള സമൂഹത്തിൻ്റെ തന്നെ മൊത്തത്തിലുള്ള അഭിപ്രായം.